Hello friends, welcome back to my channel. നമുക്ക് ഇന്ന് ഒരു ബ്ലൗസിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസിന്റെ ഡിസൈനിങ് വീഡിയോ കാണാം. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലൗസിന്റെ സ്ലീവ് ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ലീവിന്റെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ലീവിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരു എൽബോ ലെങ്ത് സ്ലീവ് ആണ്. ഇതിനകത്തൊരു വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അറ്റത്ത് കാണിച്ചിരിക്കുന്ന ഒരു ബോർഡർ ലൈനാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാനെന്ന് ഇതിൻ്റെ നെക്ക് ലൈൻ ആണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് ലൈനിൽ ഈ ഒരു ബോർഡർ ലൈൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക് ലൈനിൽ, അതായത് വലത്ത് വശം, നമ്മൾ സാരി ഉടുത്ത് കാണുന്ന വശത്ത് ഒരു അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹുക്ക് വരുന്നിടത്തും ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം ആണ് ഈ ഒരു നെക്ക് ലൈനിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വർക്ക് ഞാനിവിടെ ഡയാലജി ബ്രാൻഡിലെ ഈ ഒരു നമ്പർ, അതായത് 57C എന്ന് പറയുന്ന ആ നമ്പറിൽ വരുന്ന ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഡൾ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു മൂന്ന് ലെയർ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ ആരി നീഡിലാണ്, നീഡിൽ നമ്പർ 14 ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി, ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരി നീഡിൽ 14 എടുക്കുന്നത്. 24 എടുക്കുന്നത് ബീഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ഒരു വലിപ്പത്തിൽ വരുന്നൊരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അറ്റത്ത് കൊണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോട്ട് കൊടുക്കാണ്ട് തന്നെ തിരിച്ച് മുകളിലോട്ട് സെക്കൻഡ് ലെയർ ചെയ്തു പോകുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിലെത്തിയതിന് ശേഷം തേർഡ് ലെയർ അവിടെ നിന്ന് നോട്ട് കൊടുക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം. നോട്ട് കൊടുത്തിട്ടും ചെയ്യാം, ഞാനിപ്പോൾ നോട്ട് കൊടുക്കാണ്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3 ലെയർ, ഇവിടെ ഒരു 3 ലൈൻസ് ആയിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെടുത്തിരിക്കുന്നത് കുന്തൻ സ്റ്റോണാണ്. ഇതിനെ പറയുന്നത് ഫിറ്റിംഗ് കുന്തൻ എന്നാണ്. സാധാരണ നമ്മുടെ കുന്തൻ സ്റ്റോണിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോണിന് ചുറ്റിനും ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിലൊരു റിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്റ്റോണിനെ ഫിറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബേസിനകത്തുള്ളിൽ ഈ ഒരു സ്റ്റോണിനെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഫിറ്റിംഗ് കുന്തൻ എന്ന് പറയുന്നത്. ഇത് ഒത്തിരി കളേഴ്സിലും ഒത്തിരി ഷേപ്പിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിലെ ഏറ്റവും ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് കളറ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നെക്ക് ലൈൻ ചെയ്ത്, അതായത് ഔട്ട്ലൈൻ ചെയ്തതിന് തൊട്ടടുത്തായിട്ട് ഒരു അര ഇഞ്ച് ഡിഫറൻസ് കൊടുത്തിട്ടാണ് ഈ ഓരോ സ്റ്റോൺസും ഒട്ടിക്കാനായിട്ട് പോകുന്നത്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോൺ നമുക്കൊരിക്കലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഒത്തിരി അത്യാവശ്യം ഗ്ലൂ ഉപയോഗിച്ചിട്ട് തന്നെ, ഒത്തിരി ഗ്ലൂ ആകാനും പാടില്ല, അത്യാവശ്യം ഒട്ടുന്ന രീതിക്ക് തന്നെ ഗ്ലൂ വയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ഷേപ്പ് വന്നിട്ട് സ്ക്വയർ ഷേപ്പാണ്. ഞാനിവിടെ ആ ഒരു സ്ക്വയർ ഷേപ്പ് അതേപോലെ തന്നെ വയ്ക്കാണ്ട് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് വയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോൺസ് എല്ലാം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ കുറച്ച് ചക്കിരിയും കുറച്ച് സദോസിയും, അതായത് ഈ ഒരു സാരിയുടെ കളറ് വന്നിട്ട് ഗ്രീൻ കളറാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ ഇതിനകത്ത് വരണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർദോസി എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറും ചക്കരി എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലുമാണ്. ചക്കരിയുടെ ഏറ്റവും ചെറിയ സൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ നീഡിൽ മാറ്റിയിട്ടുണ്ട്, 24 ആണ് എടുത്തിരിക്കുന്നത്. മെഷീൻ ത്രെഡുമാണ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു റിവേഴ്സിൽ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു ചക്കരി എടുക്കുക, അതിന് സൈഡിലായിട്ട് ഒരു സ്റ്റിച്ച്, അതിനുള്ളിലായിട്ടും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിനെ പുറത്തോട്ടെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സർദോസി കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സർദോസി ഞാൻ ഈ ഒരു ഗ്യാപ്പിന് കണക്കാകുന്ന രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയില്ല.
അത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ആ ഒരു സൈസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേതാണോ സൂട്ടാവുന്നത് ആ ഒരു സർദോസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു കാലിഞ്ചിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സർദോസി കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു ചക്കിരി വെച്ചു, അതിനുശേഷം അതിന് തൊട്ട് താഴെ ഒരു സർദോസി വന്നു, പിന്നെ ചെയ്തത് അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് ലീഫ് പോകുന്നത് പോലെ, അതായത് ഒരു സ്റ്റെം ഫസ്റ്റ് കൊടുത്തു അതിന് തൊട്ട് അടുത്തുനിന്നായിട്ട് ഒരു ലീഫ് പോകുന്നത് പോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ടിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതേപോലെ തന്നെ അടുത്തും ചെയ്യാം, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഫസ്റ്റ്, ഇനി നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ റിവേഴ്സിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോഴാണ് റിവേഴ്സിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു കറക്റ്റ് ലൈൻ തന്നെ നമ്മൾ ആ ഒരു ലൈൻ തന്നെ നമ്മൾ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു പാരലലായിട്ട് ഇവിടുന്നൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ലൈൻ, അതായത് ആ ഒരു ലൈൻ കറക്റ്റായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു സർദോസി ലോങ് ആയിട്ട് ഒരു സ്റ്റിച്ച്, അവിടുന്ന് തൊട്ട് സൈഡിലായിട്ട് ക്രോസ് ആയിട്ട് ഒരു പ്ലെയിൻ സ്റ്റിച്ച്, ഒരു ഷോർട്ട് സ്റ്റിച്ച്, വീണ്ടും ഒരു സർദോസി. അപ്പോൾ കസ്റ്റമർ ഈ ഒരു വർക്ക് ഒത്തിരി മൈൽഡായിട്ടാണ് ഈ ഒരു വർക്ക് ചോദിച്ചത്. അതായത് വർക്ക് അധികം കാണേണ്ട കാര്യമില്ല, എന്നാൽ വർക്ക് വേണം, ഉണ്ടായിരിക്കണം. അത് ഒത്തിരി ഹെവി ആവാനും പാടില്ല, നല്ല മൈൽഡായിട്ടിരിക്കുകയും വേണം, കാണാനും ഒരു ലുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു നെക്ക് ലൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ചക്കരിയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ചക്കരിക്കകത്ത് ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് ഫിൽ ചെയ്യണം. സാധാരണയായിട്ട് ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ജാക്കൻ സ്റ്റോൺ ആണ്. ഇന്ന് അതിന് ഡിഫറെൻ്റ് ആയിട്ട് ഞാനിവിടെ ഈ ഒരു ബ്ലൗസിൻ്റെ സെയിം കളറിലെ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ചക്കരിക്കുള്ളിനകത്ത് ഫ്രഞ്ച് നോട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചക്കരിക്കുള്ളിനകത്ത് നിന്ന് നമുക്ക് ത്രെഡ് എടുക്കാം. ത്രെഡ് എടുത്തിട്ട് വലത്തേ കയ്യിൽ നീഡിൽ പിടിക്കുക, ഇടത്തേ കയ്യിൽ ത്രെഡ് പിടിക്കുക. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റുക. ചുറ്റിയിട്ട് തിരിച്ച് ഇതിനുള്ളിനകത്ത് തന്നെ താഴ്ത്തി ഇറക്കുക. ത്രെഡിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം താഴ്ത്തി ഇറക്കാൻ. ഇതേപോലെ അടുത്തത്, ഞാനിവിടെ ഈ ഒരു ത്രെഡ് എടുത്തിരിക്കുന്നത് 5x5 10 strands ആയിട്ടാണ്. നീഡിൻ്റെ സൈസ് വന്നിട്ട് 7 ആണ്. അപ്പോൾ ഇത്രയും ചെറിയ ഈ ഒരു ചക്കരിക്കകത്ത് ചക്കരിക്കുള്ളിൽ നമ്മൾ സാധാരണ ജക്കൻ സ്റ്റോൺ വയ്ക്കാനായിട്ട് വെച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ വലുതായിട്ട് നിൽക്കും, നമുക്ക് ഈ ഒരു ബേസ് അടിയിൽ ഉണ്ടെന്നുള്ളത് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു കറക്റ്റായിട്ടതിനകത്ത് ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട് തന്നെ ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ടാകുമ്പോൾ നമുക്ക് ത്രെഡിൻ്റെ ആ ഒരു കണക്കനുസരിച്ചിട്ട് നമുക്ക് വലിപ്പം കൂട്ടുകയും കുറയ്ക്കാനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ജക്കൻ സ്റ്റോണ്, ഇത്രയും ചെറിയൊരു ജക്കൻ സ്റ്റോണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെയിം കളറിലെ സിൽക്ക് ത്രെഡ് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബ്ലൗസിൻ്റെ വർക്കെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.